അങ്ങനെ ഒരുപാട് ദിവസത്തെ വെയിറ്റിംഗിന് ശേഷം ഐഫോൺ പുതിയ ലോഞ്ച് നടത്തിയിരിക്കുകയാണ്. അതായത് ഐഫോൺ 15 സീരീസിലെ എല്ലാ ലോഞ്ചും നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിന്റെ ലോഞ്ച് നടത്തിയിരിക്കുകയാണ്. ഞാനിന്ന് ഓവറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പോവാതെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഐഫോൺ 14 സീരീസിൽ നിന്ന് 15 വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടന്റ് ആ ഒരു രീതിയിലുള്ള എന്താണ് പറയുന്നത് ആ ഒരു വ്യത്യാസത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവാതെ പോകും. അതുകൊണ്ട് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഐഫോൺ 14 നിന്ന് 15 വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടും എന്നുള്ള ഒരു ഒരു ഐഡിയയിലാണ് ഈ രീതിയിൽ ഇന്നത്തെ കണ്ടന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ കുറച്ച് കാലഘട്ടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞ ടെക്നോളജിയിൽ ഒരു അപ്ഗ്രേഡ് നടത്തുന്നതല്ലാതെ വലിയ വലിയ മാറ്റങ്ങൾ എന്നുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ല. അതിന് തൊട്ട് മുമ്പുള്ള മോഡലിൽ നിന്ന് പ്രധാനപ്പെട്ട അപ്ഗ്രേഡുകൾ എന്തൊക്കെയാണോ വേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്താണ് ഇപ്പോൾ മുമ്പിലേക്ക് പോകുന്നത്. അതിനെ നല്ല രീതിയിൽ കാണുന്നവരും വിമർശിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി ഈ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിന്റെ S-സീരീസ് ആണ് പ്രധാനപ്പെട്ട എതിരാളികളെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ രണ്ടും ഇൻഡിവിജ്വലി സൈഡ് രണ്ട് തട്ടിലായിരുന്നു അവർ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ പ്രധാനമായിട്ടും ആപ്പിൾ 14 സീരീസിൽ നിന്ന് ഇപ്പോൾ 15 വന്നപ്പോൾ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഫിസിക്കൽ മാറ്റങ്ങളെക്കുറിച്ച് ആദ്യം സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അതായത് 2012 മുതൽ തുടങ്ങി വന്നിരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു റവല്യൂഷനായിരുന്നു ലൈറ്റ്നിങ് കേബിൾ എന്ന് പറയുന്നത്. മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളുമായിട്ടോ ഒന്നും സൂട്ടാവാത്ത ആപ്പിളിന്റെ സ്വന്തം ലൈറ്റ്നിങ് പോർട്ട് എന്ന് പറയുന്നത് ഈ 2023 അവസാനിക്കുകയാണ്. അതിന് നമ്മുടെ USB Type-C എന്ന് പറയുന്ന ഇപ്പോൾ വേൾഡ് മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഇനിയിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഈ പറഞ്ഞ രീതിയിൽ പല കൺട്രീസും ഇത്തരത്തിലുള്ള ബാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതായത് ടൈപ്പ് സി മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, മറ്റത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പല ഒരു റെസ്ട്രിക്ഷൻസും വന്നതുകൊണ്ട് ആപ്പിൾ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ ഈ Type-C മാറാൻ നിർബന്ധിതരായത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ് കേബിൾ മാറി നമ്മുടെ നോർമൽ USB Type-C ആവുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഈ പറഞ്ഞ ഞാൻ ഈ പറയാൻ പോകുന്ന അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് 15 Pro അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോ മാക്സിലാണ് ഇനി വരാൻ പോകുന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഈ Type-C ആണെന്നുണ്ടെങ്കിൽ പോലും അത് USB 3 എന്ന് പറയുന്ന കുറച്ചുകൂടെ ഫാസ്റ്റർ ആയ സാധനമാണ് ഈ പറഞ്ഞ പ്രോയിലും പ്രോ മാക്സിലും വരാൻ പോകുന്നത്. അത് നോർമൽ 15 Plus വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ സ്പീഡ് കുറഞ്ഞ Type-C ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ലോഞ്ചിങ്ങിൽ തന്നെ അവർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫിസിക്കലി വന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സൈലന്റ് ബട്ടൺ. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കറിയാം ഫോണ് നമുക്ക് ഏത് സെക്കൻഡിൽ വേണമെന്നുണ്ടെങ്കിലും സൈലന്റ് ആക്കാൻ യൂസ് ചെയ്യാവുന്ന സൈലന്റ് ബട്ടൺ മുമ്പ് ഫിസിക്കൽ ബട്ടൺ ആയിരുന്നു. അത് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൈകൊണ്ട് നീക്കി അതിന് നമുക്ക് ഓൺ ഓഫും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് മാറിയതിന് ശേഷം അവിടെ ഒരു ഫീഡ്ബാക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുന്ന രീതിയിൽ വെറും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്വിച്ച് പോലെ തന്നിട്ടുണ്ട്. സ്വിച്ച് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, നമ്മൾ അതിൽ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. അതിനോടൊപ്പം തന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് മുമ്പ് ഇത് സൈലന്റ് ആക്കാനും സൈലന്റ് മാറ്റാനും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് ഇനി ഇത് മാറിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാം, ക്യാമറ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ ആ ബട്ടണിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് ക്യാമറ എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഈ പറഞ്ഞ രീതിയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ 48 MP എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് എല്ലാ മോഡലുകളും വന്നിട്ടുണ്ട്. സോ ഞാൻ ഇന്നലെ ലോഞ്ച് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ക്ലാരിറ്റി വൈസ് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളും കൂടുമ്പോൾ ഈ 15 കൺസിഡർ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്റ്റോറേജ് 256 എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറേജിന് താഴെ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് പറയുന്നത് അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ ഞാൻ ഒരു പരിധി പറയും. കാര്യം ചില ഫോട്ടോസിൻ്റെ എക്സ്ട്രീം ക്വാളിറ്റി ആണെങ്കിലും അതിന് ഓൾമോസ്റ്റ് വലിയ ഫയൽ സൈസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒരു iPhone 15 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 256 എന്ന് പറയുന്ന സ്റ്റോറേജിലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് പ്രോയിലും പ്രോ മാക്സിലുമാണ്. ടൈറ്റാനിയം ബോഡി എന്ന് പറയുന്ന ലൈറ്ററായിട്ടുള്ള മുമ്പുണ്ടായിരുന്ന മെറ്റീരിയൽ മാറ്റി ടൈറ്റാനിയം ബോഡി കേസ് ആക്കിയിട്ടുണ്ട്. അത് നല്ല സ്ട്രോങ്ങറാണ് ടൈറ്റാനിയം എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്.
അതിനോടൊപ്പം തന്നെ ഇതിന്റെ സൈഡ് കർവായ ഒരു 11 സീരീസിൽ വരെ ഉണ്ടായിരുന്ന കർവ് ടൈപ്പിലാണ് വന്നിരുന്നത്. 11 സീരീസിന് ശേഷം വന്നതെല്ലാം ബോക്സ് ടൈപ്പ് ആയിരുന്നു, അതിപ്പോൾ മാറി കർവിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഹാൻഡി ആയിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ തരത്തിലുള്ള ചേഞ്ചും വന്നിട്ടുള്ളത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ക്യാമറയുടെ സൂമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിൽ സാംസങ്ങിന്റെ എസ് സീരീസിൽ പലരും ഈ പറഞ്ഞ ആപ്പിളുമായിട്ട് വന്ന പല തർക്കത്തിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ടെലസ്കോപ്പിക് സൂം തന്നെയായിരുന്നു. അതായത് S22 അല്ലെങ്കിൽ S23 തുടങ്ങിയ മോഡലുകളിലൊക്കെ വന്ന ബെസ്റ്റ് സൂം നമുക്ക് അതിൻ്റെതാണെന്ന് തന്നെ പറയേണ്ട ഒരു കാര്യം. സൂമിന്റെ കാര്യത്തിൽ ആപ്പിളിനേക്കാളും ബെറ്റർ ആണ് എസ് സീരീസ് എന്ന് പറയുന്ന എന്നുള്ളതിൽ യാതൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പ് പഴയ സീരീസിലുണ്ടായിരുന്ന 1X എന്ന് പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ 2X എന്ന് പറയുന്ന അത് മാറിയതിനു ശേഷം ഇപ്പോൾ 5X എന്ന് പറയുന്ന പ്രോമാക്സിലുള്ള സൂം വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സാംസങ്ങിന്റെ 10X എന്ന് പറയുന്ന സൂമിന്റെ അത്രത്തോളം ടെക്നിക്കലി ഓൺ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും 5X കമ്പാരിറ്റീവ്ലി നല്ല ബെറ്റർ സൂം ആയിരിക്കും തരുന്നതെന്നാണ് ഇപ്പോൾ ജനറലി അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. അത് ഇനിയിപ്പോൾ ഇതിന്റെ മറ്റ് ഫോണുകളെല്ലാം ഫിസിക്കലി ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞ് സൂം ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് അത് എത്രത്തോളം കൃത്യമാണെന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇമ്പ്രൂവ്മെന്റ് ഈ പറഞ്ഞ ടെലസ്കോപ്പിക് സൂമിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ് ചെയ്തെടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് 15 സീരീസ് യൂസ് ചെയ്യാം. അതിന് ശേഷം വന്നിട്ടുള്ളത് ഇതിന്റെ പ്രോസസ്സറാണ്. ഈ പറഞ്ഞ ചിപ്സെറ്റ് 15+ പഴയ ചിപ്സെറ്റ് തന്നെയാണ്, A16 എന്ന് പറയുന്ന ചിപ്സെറ്റ് തന്നെയാണ് വന്നത്. അതേസമയം പ്രോ മാക്സിനും പ്രോയ്ക്കും വന്നിട്ടുള്ളത് A17 Pro എന്ന് പറയുന്ന വളരെ ഫാസ്റ്റർ ആയ ഒരു ചിപ്സെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലോട്ടോ അതിന്റെ കോൺഫിഗറേഷനിലേക്കോ പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്പോൺസ് ചിപ്സെറ്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഇല്ല. ഇതിനോടൊപ്പം തന്നെ രണ്ട് വാച്ചും ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് 9 അൾട്ര എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ജനറലി കണ്ടപ്പോൾ മനസ്സിലായതല്ലെന്നുണ്ടെങ്കിൽ കേട്ട റിവ്യൂസ് എല്ലാം വെച്ച് മനസ്സിലാക്കിയത് ഇപ്പോൾ ഓൾറെഡി 8 or 7 യൂസ് ചെയ്യുന്നവർക്ക് അതൊരു ബെസ്റ്റ് അപ്ഗ്രേഡ് ആയിരിക്കില്ല എന്ന് പറയുന്നു. ഇതിന്റെ ടച്ച് ഫീഡ്ബാക്ക് കിട്ടുന്ന കോള് കട്ട് ചെയ്യാനും എടുക്കാനുമുള്ള ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഉള്ള ആ ഒരു ഫീച്ചർ വന്നിട്ടുള്ളതാണ് ഈ ആപ്പിൾ 9 അല്ലെങ്കിൽ 9 അൾട്ര എന്ന് പറയുന്നത്. പക്ഷേ 7 or 8 യൂസ് ചെയ്യുന്നവർക്ക് ഒരു നല്ല അപ്ഗ്രേഡ് അല്ല എന്നുള്ള രീതിയിൽ പല റിവ്യൂസൊക്കെ കണ്ടു. അത് ഈ പറഞ്ഞ വാച്ചിന്റെ യൂസർ റിവ്യൂസ് കണ്ടാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഇനി ഇതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 15+ 15+ 14 14+ ഉണ്ടായിരുന്ന അതേ പ്രൈസ് റേഞ്ച്, അതായത് 80,000 90,000 അകത്ത് കിട്ടുന്ന ഇന്ത്യയിൽ കിട്ടുന്ന രീതിയിൽ പഴയ അതേ പ്രൈസിംഗ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. രീതിയിലുള്ള 1.34 എന്ന് പറയുന്ന റേറ്റിനാണ് വന്നിട്ടുള്ളത്. അത് 128 ആണ്. അതേസമയം പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ 256 GB വേരിയന്റിൽ 1.65 എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പ്രൈസിംഗ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ പറഞ്ഞ ജനറലി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു 14 നിന്ന് ഒരു 15 അപ്ഗ്രേഡ് അത്രത്തോളം ഞാൻ ഈ പറഞ്ഞ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന വ്യക്തി അല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ പോകണമെന്നുള്ളത് നിർബന്ധമില്ല. അതേസമയം നിങ്ങളൊരു ഈ പറഞ്ഞ രീതിയിൽ ഒരു 13 or 12 അല്ലെന്നുണ്ടെങ്കിൽ അതിനും താഴെയുള്ള മോഡൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 15 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപ്ഗ്രേഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല. വാച്ചിന്റെ കാര്യത്തിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് ആ പറഞ്ഞ രീതിയിൽ ഒരു അപ്ഗ്രേഡ് വേണ്ട നിർബന്ധമില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാതിരിക്കുന്നതാവും ബെറ്റർ. പക്ഷേ 14 നിന്ന് 15 വരുമ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ചിപ്സെറ്റിന്റെ സ്പീഡും അതുപോലെ തന്നെ ഇതിന്റെ പുതിയ ഡിസൈനും വെയിറ്റ് കുറഞ്ഞ ആ ഒരു ടോട്ടലി ഒരു ബോക്സി ടൈപ്പ് മാറിയിട്ടുള്ള ഒരു കർവി ഡിസൈനും സൂമും തുടങ്ങി, അതായത് ഒരു ക്യാമറ അപ്ഗ്രേഡ് നോക്കിയാണ് നിങ്ങൾ ഒരു ഐഫോൺ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ. താഴോട്ടുള്ള മോഡലിൽ നിന്ന് 15 വരികയാണെന്നുണ്ടെങ്കിലും ഒരു സംശയമില്ലാത്ത ഒരു അപ്ഗ്രേഡ് ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നലെ ലോഞ്ചിൽ പ്രധാനമായിട്ടും വന്നത്. ഇനി കൂടുതലായിട്ട് ഫോണുകൾ ലോഞ്ച് ആവുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂസും മറ്റും അറിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ കാണുന്നവരെ ബൈ, താങ്ക് യു.